നമസ്കാരം. കേരളത്തിലുടനീളം സഹകരണ ബാങ്കുകളെ ഉപയോഗിച്ച് ഭരണ പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്നത് വലിയ കൊള്ളയാണ്. കേരളത്തിലെ ഭൂരിഭാഗം സഹകരണ ബാങ്കുകളും നിയന്ത്രിക്കുന്നത് CPIM ആണ്. ഈ സ്ഥാപനങ്ങളുടെ പേരിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നതെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായതാണ്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ അകത്തായിരിക്കുന്നവരെല്ലാം CPIM നേതാക്കളാണ്. ഈ അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ്. ഈ ഒരൊറ്റ സഹകരണ ബാങ്കിൽ മാത്രം കാലാവധി കഴിഞ്ഞ സ്ഥിര നിക്ഷേപം 141 കോടിയോളം ഉണ്ടെന്നാണ് വാർത്ത. ഇതിൽ 1 കോടി രൂപ പോലും മടക്കിക്കൊടുക്കാൻ ബാങ്കിന് കഴിയുന്നില്ല. ഏകദേശം 2900 കുടുംബങ്ങളുടെ ദീർഘകാല സമ്പാദ്യമാണ് ഈ 141 കോടി. കല്യാണവും കാതുകുത്തും മുതൽ ചികിത്സയും ഉന്നത പഠനവും വരെ ലക്ഷ്യമിട്ട് പാർട്ടിയുടെ ഈ ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് തിരികെ കിട്ടാനുള്ളത് ഏതാണ്ട് 312 കോടി രൂപയാണ്. ഇതൊരു ബാങ്കിൻ്റെ കഥ മാത്രമാണ്. ഉയർന്ന പലിശ നിരക്ക് എന്ന ആകർഷണം മാത്രം കണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ കോടികളുടെ നിക്ഷേപമുണ്ട്. ജനങ്ങളുടെ ഈ പണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഇഷ്ടക്കാർക്ക് വിതരണം ചെയ്യുന്നു. ഏതാണ്ട് 85,000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിലെ സഹകരണ മേഖലയിലുള്ളത്. സംസ്ഥാനത്തിൻ്റെ ആകെ ബാങ്ക് നിക്ഷേപത്തിൻ്റെ 40% ത്തിലധികം സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാന പ്രശ്നം രാഷ്ട്രീയ പാർട്ടികളുടെ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ പണം വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വ്യാജ വായ്പകളിലൂടെയും മറ്റു തട്ടിപ്പുകളിലൂടെയും ഈ പൊതുപണം അപഹരിക്കപ്പെടുന്നു. ബാങ്കുകളിലെ ഭരണസമിതി അംഗങ്ങളും രാഷ്ട്രീയക്കാരും വൻ തട്ടിപ്പുകൾ നടത്തുന്നു. പല ബാങ്കുകളും ഈ അഴിമതി കാരണം നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ്. സാധാരണ ബാങ്കിംഗ് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് ഭാരതത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇത്തരം സഹകരണ ബാങ്കുകളെ എന്നാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് നിയന്ത്രിക്കാനുമാകുന്നില്ല. KYC മാനദണ്ഡങ്ങൾ മുതൽ ക്യാഷ് റിസർവ് അടക്കമുള്ള നിയന്ത്രണങ്ങൾ ബാങ്കിംഗ് സംവിധാനങ്ങൾക്കുണ്ട്, ബാങ്കിംഗ് സ്ഥാപനങ്ങൾക്കുണ്ട്. ഈ നിയന്ത്രണങ്ങളിലൂടെയാണ് RBI നിക്ഷേപക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്. ലഭിക്കുന്ന നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം ബാങ്കുകൾ RBIയിൽ സൂക്ഷിക്കണം. ശേഷമുള്ള തുക മാത്രമേ വായ്പ നൽകാനാകൂ. ഇത്തരം നിയന്ത്രണങ്ങൾ നിക്ഷേപകർക്ക് അവർക്ക് ആവശ്യമുള്ളപ്പോൾ പണം തിരിച്ചു കൊടുക്കാൻ ബാങ്കുകളെ സഹായിക്കുന്നവയാണ്, പണലഭ്യത ഉറപ്പുവരുത്തുന്നവയാണ്. എന്നാൽ നമ്മുടെ സഹകരണ ബാങ്കുകൾക്ക് ഇത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ല. അവരെ നിയന്ത്രിക്കാൻ ഒരു സ്ഥാപനവുമില്ല. നിക്ഷേപകരുടെ പണം സുരക്ഷിതമല്ലാതാകുന്നത് ഇവിടെയാണ്. കേരളം ഭരിക്കുന്ന പാർട്ടി തന്നെ ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നു എന്നാണ് സമീപകാല വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ അറസ്റ്റിലായവരെല്ലാം CPIM നേതാക്കളാണ്. ഈ ഒരു ബാങ്ക് മാത്രം ജനങ്ങൾക്ക് തിരിച്ചു നൽകാനുള്ള കാലാവധി കഴിഞ്ഞ സ്ഥിര നിക്ഷേപങ്ങൾ 300 കോടി കടക്കുന്നു എന്നത് ആശങ്കാജനകമാണ്. ഇത്തരം സാഹചര്യങ്ങളാണ് കേന്ദ്ര സർക്കാരിനെ സഹകരണ വകുപ്പ് അടക്കം രൂപീകരിച്ച് നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നത്. അതിന് നഖശിഖാന്തം എതിർക്കുന്നതാകട്ടെ കേരളത്തിലെ ഈ തട്ടിപ്പ് പാർട്ടിയാണ് എന്ന് കാരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.